കോവിഡ് ദുരന്തത്തിന്റെ മറവിൽ ഒളിച്ചുകടത്തി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം എത്ര ഒളിച്ചുകടത്തിയാലും അത് അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഈ രാജ്യം ഉറച്ചു തന്നെ നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 13 ജില്ലകളിലെ മുസ്ലിം ഇതര അഭയാർത്ഥികളിൽ നിന്ന് പൗരത്വത്തിനായി അപേക്ഷ ക്ഷണിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിന് മുസ്ലിം ലീഗ് ചുവടുവച്ചിരിക്കുന്നത്. ഈ പൗരത്വ നിയമം ഇപ്പോഴത്തെ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നതിനായിട്ടുള്ള ട്രയൽ റൺ ആരംഭിക്കുമ്പോൾ ആദ്യമായി കോടതിയിലേക്ക് പോകുന്ന സംഘടന മുസ്ലിം ലീഗാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ചെറുത്തുനിൽപ്പിൽ കേരളത്തിലും രാജ്യത്തിൻ്റെ മറ്റ് ഇടങ്ങളിലുമൊക്കെ ക്രിയാത്മകമായ നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ ഉത്തരവാദിത്വം ഇക്കുറിയും മുസ്ലിം ലീഗ് നിറവേറ്റുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഹാരിസ് ബീരാൻ മുഖേനയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹാരിസ് ബീരാൻ നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിരവധി തവണ ഹാജരായിട്ടുള്ള ആളാണ്. കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഹാരിസ് ബീരാനെ പോലുള്ള ഒരു പ്രമുഖ അഭിഭാഷകനെ കൊണ്ട് തന്നെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് നിയമ പോരാട്ടത്തിന് മുസ്ലിം ലീഗ് കടക്കുന്നത് അഭിനന്ദനാർഹം തന്നെ. 2009 പൗരത്വ ഭേദഗതി നിയമ പൗരത്വ നിയമ ചട്ടങ്ങൾ പ്രകാരമാണ് ഇപ്പോൾ ഈ 13 ജില്ലകളിൽ നിന്ന് മുസ്ലിം ഇതര അഭയാർത്ഥികളിൽ നിന്ന് പൗരത്വത്തിന് കേന്ദ്ര സർക്കാർ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 1955 രാജ്യത്തുണ്ടാക്കിയ പൗരത്വ നിയമത്തിൻ്റെ ഭേദഗതികൾ 2009 വരുത്തിയിരുന്നു. അത് പ്രകാരമാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ്. എന്നാൽ നമ്മുടെ 1955 പൗരത്വ നിയമത്തിലും അതിനുശേഷമുള്ള 2009 ചട്ടത്തിലും മതം വേർതിരിച്ച് പൗരത്വത്തിന് അപേക്ഷ ക്ഷണിക്കാൻ പാടില്ല, അതിനുള്ള പ്രൊവിഷൻസ് ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് അപേക്ഷിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് ചോദ്യം ചെയ്യുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഇവർ എടുത്തിരിക്കുന്ന ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിലൂടെ വിജയം നേടാൻ കഴിയും എന്ന് പൊതുസമൂഹം കണക്ക് കൂട്ടുന്ന ഘടകവും. 2019 പൗരത്വ ഭേദഗതി നിയമത്തിന് ഇതുവരെയും ചട്ടങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. വൻപൻ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉള്ളതിനാലും സുപ്രീം കോടതിയിൽ അത് സംബന്ധിച്ച് നിരവധി കേസുകൾ നിലനിൽക്കുന്നതിനാലും അതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അതിന് ഒരു പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ നാടായ നാടൊക്കെ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിച്ചത് പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ നടപ്പിലാക്കിക്കളയുമെന്നുള്ളതാണ്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിക്കളയുമെന്ന വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ തരത്തിൽ 13 ജില്ലകളിൽ നിന്നുള്ള മുസ്ലിം ഇതര അഭയാർത്ഥികളിൽ നിന്ന് പൗരത്വത്തിന് അപേക്ഷ ക്ഷണിക്കാൻ ഈ കെടുതിയുടെ കാലത്ത് അവർ തീരുമാനിച്ചത്. അതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടമാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അത് ഈ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. 2009 ചട്ടങ്ങൾ വച്ച് ഇത് ചെയ്ത് ഒരു നിയമ പോരാട്ടം ഉണ്ടായാൽ പോലും അത് ഞങ്ങളൊരു നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതല്ലേ എന്ന ചോദ്യം ചോദിച്ച് അതിനെ മറികടക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. ഇപ്പോൾ ഗുജറാത്തിലെയും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും ഒക്കെ 13 ജില്ലകളിൽ നിന്നുള്ള മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് അതുമാത്രമല്ല ചെയ്യുന്നത്, ഈ 11 ഇന്ത്യയിൽ ജീവിച്ചാൽ മാത്രം പൗരത്വം കിട്ടുമെന്നുള്ള ആ ഒരു ക്ലോസ് മാറ്റി 5 ഇപ്പോൾ അപേക്ഷിക്കാമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുകൂടിയാകുമ്പോൾ ശരിക്കും ഈ നമ്മുടെ പുതിയ പൗരത്വ ഭേദഗതി നിയമം 2019 പാസ്സാക്കിയതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ 2009 എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ വേണ്ടാധീനം കാണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത്. അവർ കണക്ക് കൂട്ടുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വലിയ ചെറുത്ത് നിൽപ്പ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ചെറുത്ത് നിൽക്കാതിരിക്കാനാകില്ലല്ലോ. അതാണ് ലീഗ് അധികം താമസമില്ലാതെ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ തയ്യാറായത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ കേസ് കേൾക്കണമെന്നുള്ള ആവശ്യവും മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതെ, അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേൾക്കേണ്ടുന്ന കേസ് തന്നെയാണ്.